നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നെഞ്ചിൽ തീകോരിയിട്ടവർ തന്നെ ജീവശ്വാസമായി മാറുകയാണ്. പെട്രോളിൽ കത്തി, ഇപ്പോൾ തീയണയ്ക്കാൻ അതേ പെട്രോളിയം കമ്പനികൾ. വണ്ടി വള്ളത്തിലും വള്ളം വണ്ടിയിലും കയറുന്നു എന്ന ചൊല്ല് ശരിയാവുകയാണ്. പെട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ നെഞ്ച് പിടയുന്നതാണ് പതിവ്. പെട്രോളിയം കമ്പനികൾ എന്ന് കേൾക്കുമ്പോൾ അത് ഇരട്ടിയാകും. സൈക്കിൾ ചവിട്ടിയും കാളവണ്ടി ഓടിച്ചുമൊക്കെ പ്രതിഷേധ പരിപാടികൾ നടത്താറുണ്ട് നമ്മൾ. പെട്രോൾ എന്ന് കേൾക്കുമ്പോൾ വില ഡബിളായോ എന്നാണ് ഓരോരുത്തരും ചോദിക്കാറുള്ളത്. ഇപ്പോഴിതാ അതേ പെട്രോളിയം കമ്പനികൾ പ്രതിസന്ധി കാലത്ത് കൈത്താങ്ങാകുന്നു. കൈത്താങ്ങാകുന്നത് ഓരോ സാധാരണക്കാരനും മനസ്സുകൊണ്ട് ഒരിക്കലെങ്കിലും വെറുത്തവർ തന്നെ. കോവിഡ് രോഗികളുടെ വർധനയെ തുടർന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന ഓക്സിജൻ ക്ഷാമത്തിന് പ്രതിവിധിയുമായാണ് രണ്ട് വലിയ പെട്രോളിയം കമ്പനികൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവുമാണ് ആശുപത്രികളിൽ സൗജന്യമായി ഓക്സിജൻ എത്തിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. കോവിഡ് മോശമായി ബാധിച്ച സംസ്ഥാനങ്ങളിലാണ് കമ്പനികൾ സൗജന്യ ഓക്സിജൻ എത്തിക്കുക. ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓക്സിജൻ വിതരണം ചെയ്തു കഴിഞ്ഞു. 180 ടൺ ഓക്സിജനാണ് ഇവിടെ ആശുപത്രികളിൽ നൽകുക. ഡൽഹിയിലെ മഹാദുർഗ ചാരിറ്റബിൾ ട്രസ്റ്റ് ആശുപത്രിയിൽ ആദ്യ ബാച്ച് ഓക്സിജൻ കമ്പനി നേരിട്ട് നൽകി. ആശുപത്രികൾക്ക് പണം വാങ്ങാതെ 100 ടൺ ഓക്സിജൻ നൽകാനാണ് തീരുമാനമെന്ന് BPCL അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായല്ല പെട്രോളിയം കമ്പനികൾ ആശുപത്രികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഓക്സിജൻ എത്തിക്കുന്നത്. റിലയൻസും സൗജന്യമായി ഓക്സിജൻ എത്തിച്ചിരുന്നു. ഗുജറാത്തിലെ ജാംനഗറിലെ റിലയൻസിൻ്റെ ട്വിൻ ഓയിൽ റിഫൈനറികളിൽ ഇൻഡസ്ട്രിയൽ ഓക്സിജൻ ലഘുവായൊരു പ്രക്രിയയിലൂടെ മെഡിക്കൽ ഓക്സിജനാക്കി മാറ്റി 100 ടണ്ണോളം ഓക്സിജൻ സൗജന്യമായി ആശുപത്രികളിൽ എത്തിച്ചു. ഹരിയാനയിലെ പാനിപ്പത്തിലുള്ള മോണോ എത്തിലീൻ ഗ്ലിസറോൾ യൂണിറ്റിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓക്സിജൻ നിർമ്മിച്ചത്. BPCL കഴിഞ്ഞ വർഷവും 25 ടൺ സൗജന്യ ഓക്സിജൻ നൽകിയിരുന്നു. കേരളത്തിലെ കൊച്ചി റിഫൈനറിയിൽ 99.7% പരിശുദ്ധമായ ഓക്സിജൻ നിർമ്മിക്കുന്നുണ്ട്. എണ്ണക്കമ്പനികൾക്ക് നൈട്രജൻ നിർമ്മിക്കാനുള്ള പ്ലാന്റുകളിൽ നിശ്ചിത അളവിൽ വ്യാവസായിക ഓക്സിജൻ നിർമ്മാണത്തിന് സൗകര്യമുണ്ട്. ഈ വാതകത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡും മറ്റ് ചില വാതകങ്ങളും എടുത്തു മാറ്റിയാൽ 99.9% ശുദ്ധമായ മെഡിക്കൽ ഓക്സിജൻ നിർമ്മിക്കാനാകും. നിലവിൽ എണ്ണക്കമ്പനികളിൽ ലോകത്തിൽ ഏറ്റവും വലിയ ശുദ്ധീകരണശാല റിലയൻസിൻ്റേതാണ്. ഗുജറാത്തിൽ ജാംനഗറിലാണിത്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടേതായ സഹായം സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് ശ്രമമെന്ന് എണ്ണക്കമ്പനികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.